ഈ ലോകത്തിൽ പലരും പല സങ്കല്പവും വെച്ചുകൊണ്ട് പല വിധത്തിലുള്ള വിശ്വാസങ്ങൾ പുലർത്തുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ആരാധനയും കാര്യങ്ങളുമായി പോവും. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് സങ്കല്പങ്ങൾ? പിതൃക്കളെ പൂജിക്കുന്നവരുണ്ട്, മുണ്ടിച്ചെറുമി കൊള്ളിക്കട്ടൻ എന്നൊക്കെ പറഞ്ഞ് ചില ദേവതകളുണ്ട്, അതിനെ ഉപാസിക്കുന്നവരുണ്ട്, കുട്ടിച്ചാത്തനുണ്ട്, എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. ഇങ്ങനെ പലതിനെയും ഉപാസിക്കുന്നവരുണ്ടല്ലോ. ഒരു മനുഷ്യൻ ശരിയായിട്ട് എന്താ വേണ്ടേ? എല്ലാം ഒന്ന് എന്ന് വിചാരിച്ച് ഉപാസിക്കണം. ആ ഉപാസന അതിൻ്റെ ബലം എന്താണെന്ന് വെച്ചാൽ, എം എം വാവിസ്മരൻ ഭാവം ത്യജത്യ അന്തേ കളേവരം തം തമേ വൈദി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. നമ്മുടെ ഉപാസനയിൽ നമ്മളെ നയിക്കുന്നത് മനസ്സാണ്. മനസ്സിൻ്റെ സങ്കല്പവും ഭാവവും ഉദ്ദേശമാണ്. ആ മനസ്സിലെ സങ്കല്പവും ഭാവവും ഉദ്ദേശമാണ് നമ്മുടെ ആരാധനയെ രൂപപ്പെടുത്തുന്നത്, അതിൻ്റെ ഫലമടക്കം. അപ്പോൾ പറയാണ്, ഒരാൾ എന്ത് ഭാവം മനസ്സിൽ പുലർത്തിക്കൊണ്ട് ശരീരത്തിന് വിടുന്നുവോ ആ ഭാവമായിത്തീരുന്നു മനസ്സിൻ്റെ വൈഭവം കൊണ്ട്. അതുകൊണ്ട് എന്തു വേണം? ഈ അവസാനത്തേക്ക് എത്താൻ നിൽക്കണ്ട. തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മരയുദ്ധ്യ ച മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശ്യസ്യ സംശയം. നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവമാണ് നമ്മുടെ ഗതിയെ നിയന്ത്രിക്കുന്നത്. അപ്പം എന്തു വേണം? സർവേഷു കാലേഷു മാം അനുസ്മരയുദ്ധ്യ ച. ശരീരം വിടാൻ കാത്തു നിൽക്കണ്ട ഈശ്വരഭജനത്തിന്. എല്ലാ കാലത്തിലും എന്നെ സ്മരിച്ചോളൂ, സ്മരിച്ചോളൂ. എന്തു ചെയ്യണു എന്ന് ആലോചിക്കണ്ട. എവിടെയാണ് എന്ന് ആലോചിക്കണ്ട. എങ്ങനെ എവിടേക്ക് എന്നൊന്നും ചിന്തിക്കണ്ട. തസ്മാത് സർവേഷു കാലേഷു എല്ലാ കാലങ്ങളിലും മാം അനുസ്മര എന്നെ ഓർത്തോളൂ, യുദ്ധജ യുദ്ധവും ചെയ്തോളൂ. അപ്പം ദേഹതലത്തിൽ ഇന്ദ്രിയ തലത്തിൽ യുദ്ധവും മനസ്സലത്തിൽ എന്നെ സ്മരിക്കും, എൻ്റെ സ്മരണയും, ഇതങ്ങോട്ട് നടന്നോളൂ. മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശ്യസ്യ സംശയം. നിങ്ങളിത് കേൾക്കുന്നുണ്ടോ കൂട്ടരെ? എന്നെ സ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ ആ യുദ്ധമല്ല ഫലം നിശ്ചയിക്കുന്നത്, എന്നെക്കുറിച്ചുള്ള സ്മരണയാണ് ഫലം നിശ്ചയിക്കുക. അപ്പം എന്നെ സ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്താൽ യുദ്ധം വെറും ബാഹ്യമാകും. ആന്തരവും സത്യസന്ധവുമായി നിൽക്കുന്നത് ഉള്ളിലത്തെ ചിന്തയാണ്. അതുകൊണ്ട് എന്നെ സ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് കൃഷ്ണൻ ഉത്തരായണം ദക്ഷിണായണം എന്നുള്ള രണ്ട് സങ്കല്പങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് മനുഷ്യർക്ക് വളരെയധികം വീർപ്പുമുട്ടിക്കുന്ന ഒരു പ്രസ്താവനയാണിത്. ഉത്തരായണം ദക്ഷിണായണം, ഉത്തരായണം ദക്ഷിണായണം, ഇതെങ്ങനെയാണ് ഈ സങ്കല്പം വന്നത്? നമ്മുടെ കണ്ണിന് മുൻപേ നാം കാണുന്നു സൂര്യൻ തെക്കുന്ന വടക്കും വടക്കുന്ന തെക്കും പോണത്. അപ്പം കണ്ണിന് മുൻപിൽ കാണുന്നതിനെ നമുക്ക് നിരാകരിക്കാൻ പറ്റുമോ? പറ്റില്ല. തെക്കുന്ന വടക്കും വടക്കുന്ന തെക്കും രണ്ട് ഗതിയേ ഉള്ളൂ. ആർക്ക്? സൂര്യന്. ഈ രണ്ട് ഗതിയും എടുക്കുന്നത് ഒരു കൊല്ലം 12 മാസമാണ്. അപ്പോൾ ഒരു യാത്രയ്ക്ക് എത്ര മാസം? 6 മാസം. പിന്നെ ഒരു യാത്രയ്ക്കോ? പിന്നെ 6 മാസം. രണ്ടും കൂടിയാൽ 12 മാസം. അങ്ങനെയാണ് ഈ 12 മാസവും ഒരു വർഷവും സങ്കല്പമുണ്ടായത്, പ്രത്യയങ്ങൾ ഉണ്ടായത് അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ നടുക്കിലെ നടുക്കിലെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു നടു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു നടു, നടുക്കിൽ 2 തവണ വരും, അറ്റത്തിൽ ഓരോ തവണയും വരും. അതാണ് മേഷസംക്രമം തുലാസംക്രമം എന്ന് 2 എണ്ണം പറയുന്നത്. മേടമാസം കഴിഞ്ഞാൽ പകൽ കൂടും, തുലാം കഴിഞ്ഞാൽ രാത്രി കൂടും. ഒരു പ്രമാണവാക്കൊക്കെ ഉണ്ട് അതിന്. മേഷാദവു പകലേറുന്നു രാവുന്നത്ര കുറഞ്ഞു പോകും. തുലാമാസം കഴിഞ്ഞ് വൃശ്ചികമാവുമ്പോഴോ? അപ്പം രാത്രി കൂടി പകൽ കുറയും. ഇത് നമ്മുടെ പ്രത്യക്ഷമായിട്ടുള്ള അനുഭവമാണ്. എന്തോ കാരണത്താൽ ഈ ഉത്തരായണത്തിൽ ശരീരം വിടണം, ശരീരം വിടണം എന്നൊരു അഭിപ്രായമുണ്ട്. നമ്മുടെ ഇന്ത്യ മാപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാനിങ്ങനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക, നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരയ്ക്കുമ്പോൾ ഇങ്ങനെ മറിച്ചാവും. അതിൽ തെക്ക് ഭാഗത്തൊക്കെ സമുദ്ര, വടക്ക് ഭാഗത്താണ് കര. ഈ സമുദ്രം ഇങ്ങനെ വന്ന് അടിച്ച് ഈ കെയ്പ്പുണ്ടാവുന്നത് മുഴുവൻ തെക്ക് ഭാഗത്താണ്. അപ്പം ഭൂമിയുടെ തെക്ക് ഭാഗം കൂർത്തും വടക്ക് ഭാഗം പരന്നാ കിടക്കണം. സമുദ്രം അങ്ങനെയാണല്ലോ. അപ്പം നമുക്ക് എപ്പോഴും ഈ കരപ്രദേശത്തിലേക്ക് പോകുന്നതാണ്
എപ്പോഴും നമ്മുടെ ഉദ്ദേശം. ഇപ്പോൾ വെള്ളം വന്നു എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? കരയിലേക്ക് കയറും, പിന്നെയും വന്നാൽ പിന്നെയും കയറും. കയറാൻ കരയില്ലാതെ ആയാലോ വെള്ളം കൊണ്ടുപോകും ചെയ്യും. അപ്പം നമ്മുടെ ഉത്തരായണം നമുക്ക് നല്ലതായിട്ട് തോന്നും. ഈ ഉത്തരത്തിൽ എന്താ? ഹിമാലയം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തപസ്വികളൊക്കെ ഹിമാലയത്തിലാണ് ചെന്ന് കൂടുക. എന്തിനാണ് ഹിമാലയത്തിൽ പോണേ എന്ന് ചോദിച്ചാൽ, ഏകദേശം ഒരു 3000 അടി വരെ നമുക്ക് കൊതുകൊക്കെ ഉണ്ടാവും, കൊതുകടിക്കും. ഒരു 3000-3500 ചെന്നാൽ അവിടെ പിന്നെ കൊതുകുണ്ടാവില്ല. വേനലും വർഷവും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കഴിഞ്ഞുകൂടാ, നല്ല അന്തരീക്ഷമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് ഈ ഏകാഗ്രതയും ഏകാന്തതയും തപസ്സും ഒക്കെ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ഇടയിൽ എല്ലാവരും ഉത്തർപ്രദേശത്തിലേക്ക് പോവുക, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. സൂര്യൻ തന്നെ ഉത്തരായണം ഉത്തരത്തിലേക്ക് പോകുമ്പോഴോ, അപ്പോൾ അത് ലോകത്തിന് മുഴുവനുള്ളതായി. അപ്പോൾ ഉത്തരായണം ശ്രേഷ്ഠവും ദക്ഷിണായനം മറിച്ചും, എപ്പോഴും നല്ലതും ചീത്തയും പാപവും പുണ്യവും അങ്ങനെയൊക്കെയാണല്ലോ സ്വർഗം നരകം. അപ്പോൾ ഉത്തരായണം നന്നായി, ദക്ഷിണായനമോ അത് മോശമായി, ഇങ്ങനെ രണ്ടായി തിരിച്ചു. ഉത്തരായണത്തിൽ ശരീരം വീണാൽ ശ്രേഷ്ഠം, ദക്ഷിണായനത്തിൽ വീണാൽ പ്രായശ്ചിത്തവും പരിഹാരവും വേണം. ഭീഷ്മൻ എന്ത് ചെയ്തു? ധനുമാസത്തിലാണ് യുദ്ധം നടന്നത്, കുരുക്ഷേത്ര യുദ്ധം, മഹാഭാരത യുദ്ധം നടന്നത്. അതിലാണല്ലോ ഭീഷ്മൻ താഴത്ത് വീണത്, അർജുനൻ്റെ ശരമേറ്റ്. പക്ഷേ അദ്ദേഹം സ്വേച്ഛാമൃത്യു ആയതുകൊണ്ട് ഉത്തരായണം വന്നിട്ടേ ഞാൻ ശരീരം വിടുള്ളൂ എന്ന് തീരുമാനിച്ചു, അവിടെ തന്നെ പിടിച്ചിരുന്നു. അപ്പോൾ അതിനൊരു വലിയ ഐതിഹ്യമായി തീർന്നു നമ്മുടെ ചിന്തയിൽ. അതിലിവിടെ കൃഷ്ണൻ പറയണത് എന്താ? നൈതേ ശ്രുതി പാർത്ഥജാനൻ യോഗി മുഹ്യതി കശ്ചന തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന. എന്നാൽ ഒരാൾ ഉത്തരായണത്തിൽ മരിച്ചു പോകുമോ അതോ ദക്ഷിണായത്തിൽ ശരീരം മുഴുവോ എന്നുള്ള ചോദ്യത്തിന് മറുപടി വലുതുണ്ടോ? ഈ ജനന മരണങ്ങൾ നമ്മൾ ഉണ്ടാക്കിയതല്ലോ, അത് ആർക്കെപ്പോൾ ജനനവും മരണവും നടക്കണം? കൊല്ലത്തിൽ 12 മാസമുണ്ട്. ഈ 12 മാസത്തിലെ എല്ലാ മാസത്തിലും ഒരുവിധം എല്ലാ ദിവസങ്ങളിലും മനുഷ്യരിങ്ങനെ വീണുകൊണ്ടിരിക്കുമല്ലോ, അതുമാതിരി ജനിച്ചുകൊണ്ടുമിരിക്കും. അപ്പോൾ ഉത്തരായണത്തിലേ മരിക്കൂ, ദക്ഷിണായനത്തിൽ മരിക്കില്ല എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഉത്തരായണത്തിൻ്റെ ശ്ലാഘ്യതയോ ദക്ഷിണായനത്തിൻ്റെ മന്ദതയോ ഇത് രണ്ടും എങ്ങനെ ശരിയാവും? അപ്പോൾ കൃഷ്ണൻ ആ വിഷയം ഒന്ന് ചർച്ച ചെയ്യുക. എങ്ങനെയാണ് ചർച്ച ചെയ്യണത്? കേൾക്കേണ്ട കൂട്ടത്തിലാണ്. എത്ര കാലേത്വനാവൃത്തിം ആവൃത്തിം ജൈവയോഗിന പ്രയാതായാന്തിതം കാലം ഭക്ഷ്യാമി ഫലദർഷഭ. ഞാൻ പറഞ്ഞു തരുന്ന യോഗവും യോഗാനുഷ്ഠാനവും അതിൻ്റെ ഫലവുമുണ്ടല്ലോ, അത് വെച്ചുകൊണ്ട് ഞാൻ ഈ ഉത്തരായണ ദക്ഷിണായന സങ്കല്പങ്ങളെ അപഗ്രഥിച്ച് വിലയിരുത്തി പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് പുറപ്പെടുക. ഒരു വലിയ പ്രസ്താവനയാണ് അത്. ഈ ഭാഗത്തിൽ ഭഗവത്ഗീതയിലുള്ള ശ്ലോകങ്ങൾക്ക് അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റണില്ല എന്ന് വിവേകാനന്ദൻ പറഞ്ഞതായി നമുക്ക് കാണാം, സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ ഞാനതിൻ്റെ രഹസ്യം പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പറയാം. അഗ്നിർജ്യോതിരഹ ശുക്ല ഷൺമാസ ഉത്തരായണം തത്ര പ്രയാതാഗച്ഛന്തി ബ്രഹ്മവിദോജനാ ധൂമോ രാത്രിസ്തഥാ കൃഷ്ണ ഷൺമാസ ദക്ഷിണായണം തത്ര ചാന്ദ്രമസം ജ്യോതി യോഗി പ്രാപ്യ നിവർത്തതേ. ഈ ഉത്തരായണം എന്ന് പറയണത് എന്ത്? ദക്ഷിണായനം എന്ന് പറയണത് എന്ത്? ഒരു സങ്കല്പം പ്രത്യയം എന്നുള്ള നിലയ്ക്ക് സൂര്യൻ്റെ പോക്കും സൂര്യൻ്റെ വരവോ അല്ലെങ്കിൽ വടക്കോട്ടുള്ള പോക്കും തെക്കോട്ടുള്ള പോക്കും ആയിക്കോട്ടെ, അതിന് നമുക്കുമായിട്ട് എന്താ ബന്ധം? നമുക്ക് കാത്തിരിക്കാൻ പറ്റുമോ ഉത്തരായണത്തിൽ മരിക്കാനായിട്ട്? അപ്പോൾ ഈ ഉത്തരായണം ദക്ഷിണായനം എന്ന് പറയുന്ന രണ്ട് വാക്കുകൾക്ക് ശരിയായൊരർത്ഥം ഉണ്ടാവും, അതെന്താന്നാ പറയണേ. പിന്നെ യോഗികൾക്ക് ഇത് മാറുകയോ ബാധിക്കുകയോ എന്നുള്ള ചോദ്യവും കൃഷ്ണന് പറയേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹം പറയണത് കേട്ടുള്ളൂ, അഗ്നിഹി ജ്യോതിഹി അഹഹ ശുക്ല ഷൺമാസ ഉത്തരായണം. എന്താ അതിനർത്ഥം? ഇവിടെ വെളിച്ചമുണ്ട്, ഇരുട്ടുണ്ട്. വെളിച്ചത്തിന് എന്താ വിശേഷം? വെളിച്ചത്തെ നമുക്ക് കാണാം, വെളിച്ചത്തിൻ്റെ സാന്നിധ്യത്തിൽ വസ്തുക്കളെയും കാണാം. എരടി വിഴാതെ നമുക്ക് നടന്നു പോവാം, പുസ്തകം വായിക്കാം. ഇതാണ് വെളിച്ചത്തിൻ്റെ നിർവചനം. ഈ അഗ്നി ജ്യോതി അഹഹ ശുക്ല എന്ന 4 എണ്ണം. അഗ്നി എന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശിപ്പിക്കുന്നത്, ചൂട് തരുന്നത്.
ജ്യോതി പ്രകാശം തന്നെ, അഹഹ പകല്, ശുക്ല വെളുത്തത്. അനവധി നിറങ്ങളുണ്ട്, അതിൽ വെളുപ്പ് നിറത്തിന് എന്താ വിശേഷം? എവിടെയെല്ലാം പ്രകാശരശ്മികൾ വീണ് ആ വസ്തുക്കൾ അതിൽ ഒന്നിനെയും വലിച്ചെടുക്കാതെ എല്ലാറ്റിനെയും പ്രതിഫലിപ്പിച്ചു തരുന്നുവോ അതാണ് വെളുപ്പ്. പൂർണ്ണമായി പ്രകാശിപ്പിക്കുന്നത് അത് വെളുപ്പ് നിറായി. ബാക്കി ഓരോരോ നിറങ്ങൾ പ്രത്യേകം പ്രത്യേകം വസ്തുക്കളെ അനുസരിച്ച് മാറും. അപ്പോൾ ഇതിൽ ഈ പ്രകാശരൂപത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കി തരുന്ന മാർഗമുണ്ടല്ലോ, അതാണ് മനുഷ്യനെ ഉത്തരതി എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഉയരുക, ഉയർത്തിത്തരിക എന്നാണ്. അപ്പം സാധാരണ നമ്മൾ കഴിയുന്നത് അന്ധകാരത്തിലും അജ്ഞാനത്തിലുമാണ്. ആ അജ്ഞാനത്തിൽ നിന്ന് നമ്മളെ ഉയർത്തി ജ്ഞാനസമ്പന്നരാക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഉത്തരായണം. അപ്പോൾ ഉത്തരായണം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഭഗവത്ഗീതയെ പോലെയുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുക, എന്നിട്ട് പാപപുണ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, നിർദ്വന്ദ്വമായിരിക്കുന്ന ഒരു മാർഗം അവലംബിക്കുക. നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ എന്നാണ് പറയുന്നത്. നിർദ്വന്ദ്വമായ ഒരു മാർഗം സ്വീകരിച്ചാൽ സുഖകരം, സുഖമായിട്ട് ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന്. സുഹൃതവും ദുഷ്കൃതവും വേണ്ട എനിക്ക് എന്ന് തോന്നിത്തുടങ്ങുന്നത്. അപ്പോൾ ഈ പാപപുണ്യം, നല്ലത് ചീത്ത, ഉത്തമം അനുത്തമം, ഇങ്ങനെയുള്ള ദ്വയസങ്കല്പങ്ങളുണ്ടല്ലോ, അതിൽ നിന്നെല്ലാം മനസ്സിനെ ഉയർത്തി യാതൊന്നു കാൺകിലതു നാരായണ പ്രതിമ, യാതൊന്നു ചെയ്യിലതു നാരായണാർച്ചനകൾ, എല്ലാം കൂടി അതൊന്നിതൊക്കെ ഹരി നാരായണായ. അപ്പം എല്ലാം കൂടിയിട്ട് ഒരു നാരായണൻ എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അതാണ് മനുഷ്യനെ ഉയർത്തുന്നത്, അതാണ് പ്രകാശം. ഇതിലെന്തൊക്കെയാ? അഗ്നി, ജ്യോതി, അഹഹ, ശുക്ല, ഇതൊക്കെ പ്രകാശസ്വരൂപമാണ്. ഈ ഉത്തരായണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ആറു മാസവും ചേർത്തിട്ടുണ്ട്. അപ്പം ഈ ആറു മാസമല്ല ഇവിടെ പ്രമാണം, അത് സൂര്യൻ്റെ ഗതികളാണ്, നമ്മുടെ ഗതിയല്ല. നമുക്ക് ഉത്തരായണവും ഇല്ല, ദക്ഷിണായനവും ഇല്ല. നമ്മൾ ഉത്തരായണം ഉണ്ടാക്കുന്നത് എപ്പോഴാണ്? പ്രകാശത്തിൻ്റെ കൂടെ പോകുമ്പോൾ നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും വികാസമായി തെളിച്ചമായി ഏകാത്മകത്വം വരും. നേരെ മറിച്ച് അന്ധകാരത്തിൽ കിടന്ന് കഴിയുകയാണെങ്കിലോ, ധൂമോ രാത്രി സ്തഥാ കൃഷ്ണ, ധൂമം. നമ്മൾ തീ കത്തിക്കുന്നത് പുകയ്ക്ക് വേണ്ടിയിട്ടോ അതോ ചൂടിന് വേണ്ടിയിട്ടോ? ഏതെങ്കിലും അടുപ്പ് പുകഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല. അപ്പം നമുക്ക് ആവശ്യം പുകയല്ല, പുകയില്ലാതെ കത്തിക്കാൻ നമുക്ക് പറ്റണം. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ വിറക് കത്തിച്ച് ധാരാളം കഴിഞ്ഞു കൂടിയിട്ടുണ്ടേ. അപ്പം ആ വിറക് എങ്ങനെ വെച്ചാലേ അതിന് കാറ്റ് കൂടുതൽ കിട്ടുക, പുക കുറയാന്ന്? പഴയ കാലത്ത് നമ്മുടെ അമ്മ ചില മുള്ളൊക്കെ കൊണ്ടുവരും, അതൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ച് വെച്ചാൽ പുകയൊക്കെ കഴിഞ്ഞു നല്ലോണം കത്തി തുറക്കും. അപ്പം പുകയിൽ ഇരുന്ന് വേവിക്കുകയല്ല നമ്മുടെ ഉദ്ദേശം, പുക നിർത്തണം. അതുപോലെ നമ്മൾ അജ്ഞാനത്തെയും ഇല്ലാതെയാക്കണം നമ്മുടെ ജീവിതത്തിൽ. രാത്രി ഒന്നും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. ധൂമോ രാത്രി തഥാ കൃഷ്ണ, കൃഷ്ണ കറുപ്പ് നിറം. ഞാൻ പലരും ഈ കറുപ്പ് ധരിക്കുന്ന സമയത്ത് ആലോചിക്കാറുണ്ട്, ഇവരെന്ത് വിഡ്ഢിയന്മാരാണ്, അശാസ്ത്രീയമായിട്ടുള്ള ഒരു നിറമാണ് ഈ കറുപ്പ് നിറം. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, വക്കീൽമാരൊക്കെ കറുപ്പിടുന്നുണ്ടല്ലോ എന്ന്. അവർ കറുപ്പ് പുറത്തേക്ക് മാത്രമേ ഇടുന്നുള്ളൂ, ഉള്ളിലൊന്നും കറുപ്പില്ല, നല്ല വെളുത്ത ഷർട്ടാണ് ധരിക്കാറുള്ളത്, ടൈയും അവരുടെ കോട്ടും മാത്രമേ ഉണ്ടാവുള്ളൂ കറുപ്പ്. അപ്പം കറുപ്പ് എങ്ങനെയാണോ കറുപ്പ് എന്ന് വെച്ചാൽ അജ്ഞാനം, അജ്ഞാനം അന്ധകാരം, അന്ധകാരം ഇരുട്ട്. അപ്പോൾ ധൂമോ രാത്രി സ്തഥാ കൃഷ്ണ ഷൺമാസാ ദക്ഷിണായനം. ശരിയായിട്ടുള്ള ദക്ഷിണായനം എന്താ? ഈ മൂന്ന് കൂട്ടം സാധനങ്ങളാണ് അജ്ഞാനം അത് ജനിപ്പിക്കുന്നത്. അറിവില്ലായ്മ നമ്മുടെ ദർശനത്തെയും വീക്ഷണത്തെയും മേഘം പിടിപ്പിച്ച് നിർത്തുന്നതാണ്. അപ്പോൾ തെളിച്ചത്തോടുകൂടി ചിന്തിക്കൂ, തെളിച്ചത്തോടുകൂടി ചിന്തിക്കൂ. നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭയ സുഹൃത ദുഷ്കൃതേ. ബുദ്ധിയുക്തനായി സുഹൃതത്തെയും ദുഷ്കൃതത്തെയും ഉപേക്ഷിച്ച് കഴിയൂ. സുഹൃതം വേണം, ദുഷ്കൃതം വേണ്ട എന്ന് വിചാരിച്ചാൽ രാത്രിയായി. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരായണം മനുഷ്യനെ ഉദ്ധരിക്കുന്നത്, മേപ്പെട്ട് കൊണ്ടുപോകുന്നത്, ഉയർത്തിക്കെട്ടുന്നത്,
ദക്ഷിണായനം എന്ന് പറഞ്ഞാലോ, ഇങ്ങനെ വട്ടം തിരിച്ച് വട്ടം തിരിച്ച് ദക്ഷിണം പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വട്ടം തിരിഞ്ഞു കഴിയുക. അപ്പം നിങ്ങൾ ഈ അജ്ഞാനത്തെ പിടിച്ച് ഞാൻ നല്ല കർമ്മം ചെയ്തു പുണ്യലോകത്തേക്ക് പോകുമെന്ന് വിചാരിച്ചു പോയാൽ പുണ്യലോകത്തേക്ക് പോയിക്കോളൂ. പോയിക്കഴിഞ്ഞ് ഇവിടെ തിരിച്ചു വരുമ്പോൾ വലിയൊരു വീഴ്ചയപ്പോൾ അവിടെ ഏതൊക്കെ എല്ലു മുറിയാന്ന് പറയാൻ പറ്റില്ല. ഇവിടെ വീണ ആറടിയെ താഴ്ചയുള്ളൂ, അവിടെയോ എത്രയാന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള പുലുവാലിലൊന്നും പോണ്ടാന്ന് പറയുകയാണ്. അജ്ഞാനത്താൽ നയിക്കപ്പെടുന്നത് ദക്ഷിണായനം, ജ്ഞാനത്താൽ നയിക്കപ്പെടുന്നത് മനുഷ്യനെ ഉദ്ധരിക്കുന്ന ഉത്തരായണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് പറയണു, ശുക്ലകൃഷ്ണേ ഗതീഹ്യേതേ ജഗതശാശ്വതേ മതേ ഏകയായാത്യനാവൃത്തിം അന്യയ ആവർത്തതേ പുനഃ. ഈ രണ്ട് ഗതിയെ ശുക്ലം കൃഷ്ണം എന്നിങ്ങനെ പറയാം. ശുക്ലം എന്ന് പറഞ്ഞാൽ എന്താ? വെളുപ്പ്. കൃഷ്ണം എന്ന് പറഞ്ഞാൽ കറുപ്പ്. ഒന്ന് ശുഭ്രമാർഗം, പിന്നെ ഒന്നോ അന്ധകാരമാർഗം. ജഗതഃ ശാശ്വതേമതേ, ഇത് ശാശ്വതമായി ജഗത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് മാർഗങ്ങളാണ്. അജ്ഞാനത്തിൽപ്പെട്ടതാണ് വൈദികമായിരിക്കുന്ന കർമ്മനിഷ്ഠ മുഴുവനും. ജ്ഞാനമാർഗമാണ് ഉപനിഷത്തുകൾ ചൂണ്ടിക്കാണിക്കുന്ന പരമാത്മനിഷ്ഠ, പരമാത്മ ചിന്ത. അവിടെ സ്വർഗവും വേണ്ട, നരകവും ഇല്ല. ഇവിടെ തന്നെയല്ല, സമ്പൂർണം ജഗദേവനന്ദനവനം സർവേപി കൽപ്പദ്രുമാഹ. ഈ ലോകം മുഴുവനും നന്ദനവനമായി, കാണുന്ന വൃക്ഷങ്ങൾ മുഴുവൻ കൽപ്പദ്രുപമായി, വെള്ളമൊഴുക്കൊക്കെ ഗാംഗ വാരി ഒക്കെ ഗംഗയായി, തൊട്ടതൊക്കെ ബ്രഹ്മദർശനം, ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നതാ. സമ്പൂർണം ജഗദേവനന്ദനവനം സർവേപി കൽപ്പദ്രുമാഹ ഗാംഗം വാരി സമസ്ത വാരിനിവഹാഹ പുണ്യാ സമസ്താക്രിയാഹ വാജപ്രാകൃത സംസ്കൃതാഹ ശ്രുതിശിരോ വാരാണസീമേദിനി സർവാവസ്ഥിതിരസ്യ വസ്തുവിഷയ ദൃഷ്ടേ പരബ്രഹ്മണി. പരബ്രഹ്മത്തെ വേണ്ടതുപോലെ ദർശിച്ചു കഴിഞ്ഞാൽ എല്ലാ അവസ്ഥയും പരബ്രഹ്മസൂചകവും പരബ്രഹ്മ ദ്യോതിതവുമാണ്. അതാണത്. ഏകയായാത്യനാവൃത്തി, ദക്ഷിണായലത്തിലൂടെ പോയാൽ നമുക്ക് വട്ടം തിരിഞ്ഞു കഴിയാം, മറ്റതോ വട്ടം തിരിയാതെ ഒരു തവണ കൊണ്ട് നമുക്ക് ഉയർന്ന് മോക്ഷം കിട്ടിയെന്ന്. എന്നിട്ട് പറയാണ്, യോഗമാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ നൈതേ ശ്രുതി പാർത്ഥജാനൻ യോഗീ മുഹ്യതി കശ്ചന തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന. എന്നാൽ യോഗിയുണ്ടല്ലോ, ഈ രണ്ടെണ്ണത്തിൻ്റെയും ശരിയായ അർത്ഥം മനസ്സിലാക്കി ന മുഹ്യതി കശ്ചന, ഒരിക്കലും മോഹത്തിന് വിധേയനാവുന്നില്ല. അതുകൊണ്ട് എന്തു വേണം അർജുന? ദക്ഷിണായനവും ഉത്തരായണവും ഒന്നും നോക്കാതെ തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന, എല്ലാ കാലങ്ങളിലും ഒരുപോലെ യോഗയുക്തനായിരിക്കൂ. ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അപ്പം ഇതിൽ ഈ ഉത്തരായണ ദക്ഷിണായന പരാമർശമുണ്ടല്ലോ, വളരെ വിശേഷപ്പെട്ട ഒരു ഭാഗ. ഇത് ഒരു തീയിൽ ശരീരം വീണാൽ അത് അങ്ങട് ഇങ്ങട് അങ്ങനെയൊന്നുമില്ല, അതൊക്കെ സാധാരണ നിലയ്ക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ്, അപൂർണ ധാരണ. ഇത് കഴിഞ്ഞ് ഒമ്പതാമത്തെ അധ്യായത്തിലേക്ക് കടക്കണം. അവിടെ എന്താ കൃഷ്ണൻ്റെ മുഖപുര? ഇതം തുതേ ഗുഹ്യതമം പ്രവക്ഷ്യാമ്യനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വ മോക്ഷ്യസേ അശുഭാത്. ഇതം തുതേ ഗുഹ്യതമം പ്രവക്ഷ്യാമ്യനസൂയവേ. അർജുന, അർജുന, അർജുനൻ തുടങ്ങിയമായിരുന്നുവല്ല ഇപ്പോ. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യക്ഷോകമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യഭൂമാ അവാപ്യഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. അവിടെ ദുഃഖം നീക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങിയത്? ആ അർജുനൻ അല്ല ഇപ്പോ. അതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ കൂടുതൽ അറിയണം 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 എന്ന് പറഞ്ഞിട്ട് ഒന്നാന്തരം തത്വജിജ്ഞാസുമായിട്ടാണ് നിൽക്കുന്നത്. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ കൃഷ്ണന് കൂടുതൽ പറഞ്ഞു ധരിപ്പിക്കണം എന്ന് തോന്നുക. ഇതം തുതേ ഗുഹ്യതമം പ്രവക്ഷ്യാമ്യനസൂയവേ. വളരെയധികം രഹസ്യമായി, ഉത്തമ രഹസ്യമായിരിക്കുന്ന കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ജ്ഞാനം വിജ്ഞാനസഹിതം, ജ്ഞാനം വിജ്ഞാനസഹിതം.
ജ്ഞാനം എന്ന് പറഞ്ഞാൽ കേട്ട് ഗ്രഹിക്കുക. ഈ കാണുന്ന ലോകത്തെ പറ്റിയിട്ടുള്ള ജ്ഞാനമാണ് പറഞ്ഞ് മനസ്സിലാക്കാനും കേട്ടും കണ്ടും ഗ്രഹിക്കാനുമുള്ളത്. ഈ ഉള്ളിൽ ശരീരത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടല്ലോ അനുഭവസിദ്ധമാക്കേണ്ട കാര്യങ്ങൾ, അത് വിജ്ഞാനമാണ്. അപ്പം ജ്ഞാനവും വിജ്ഞാനവും ഞാൻ പറഞ്ഞു തരാം. യജ്ഞാത്വ മോക്ഷസേ അശുഭാത്, എല്ലാ വിധത്തിലുള്ള അശുഭങ്ങളിൽ നിന്നും അർജുന രക്ഷപ്പെടാം. ഈ അറിവുണ്ടല്ലോ, ആരാ ഇത് കൂടുതലും കയ്യിൽ വെച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ, രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. ഈ ഒരു ശ്ലോകം ഞാൻ പഴയ കാലത്ത് പറഞ്ഞിട്ടുണ്ട്, ആരും ഒരാൾ ഇത് കോട്ട് ചെയ്യാത്തതാണ്. ഇത് രാജവിദ്യയാണ്. ഏത്? ഈ സമത്വ ബുദ്ധിയോഗം. സുഹൃതവും ദുഷ്കൃതവും രണ്ടും വേണ്ടാന്ന് തോന്നിക്കുന്നത്, നിർദ്വന്ദ്വമായി കഴിയുന്നത്, മരണം എന്നൊരു സങ്കല്പമേ ഇല്ല, എല്ലാം കൂടി ഒന്നേ ഉള്ളൂ. ഒരു കാലത്തും ഇല്ലാതെ ഇരുന്നിട്ടില്ല, ഇപ്പൊ ഉണ്ടല്ലോ, ഇനി ഒരു കാലത്തും ഇല്ലാതെ ഇരിക്കൂല. ഇവിടെ ഒരാളും കൊല്ലണമില്ല, കൊല്ലപ്പെടുന്നുമില്ല. ജനിക്കാത്തതും മരിക്കാത്തതും ജനന മരണങ്ങൾക്കുള്ളിൽ മാത്രം നിലനിൽക്കുന്നതും അല്ല ഈ ആത്മാ. അങ്ങനെയുള്ള വലിയ സത്യം. രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം, ഇത് വളരെ പവിത്രമാ. ഈ ഭഗവത്ഗീതയുടെ രണ്ട് ശ്ലോകങ്ങൾ വായിച്ചു കേട്ടാൽ മതി മനസ്സിന് സമാധാനത്തിനും നിർഭയത്വത്തിനും. അത് മനസ്സിലായില്ലെങ്കിലും കൊള്ളാം, അത് വായിച്ചാൽ മതി. പ്രത്യക്ഷാവഗമം ധർമ്മ്യം, കാര്യങ്ങളെ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കുന്നത് പോലെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ശരിക്കും നമുക്ക് അനുഭവിച്ച് അറിയാവുന്നതാണ്. സുസുഖം കർത്തുമവ്യയം, ഇത് പരിശീലിക്കാനോ കൊണ്ടു നടക്കാനോ വളരെ സുഖകരമാണിത്. സുസുഖം കർത്തുമവ്യയം, എല്ലാവരും പറയും ബുദ്ധിമുട്ടാണ്, എനിക്ക് ദേഷ്യം വരും ചിലപ്പോൾ. എവിടെയാണോ എഴുതിയിരിക്കണേ ഇത് ബുദ്ധിമുട്ടാണ്, എളുപ്പമാണെന്ന് എഴുതിയ സ്ഥലം എന്താ വായിക്കാത്തത്? സുസുഖം കർത്തുമവ്യയം, ഇത് കൊണ്ടു നടക്കാനോ പരിശീലിക്കാനോ വളരെ സുഖകരമാണെന്ന് അതിൽ ആദ്യം പറയാം. അതൊക്കെ ഈ ഒന്നാന്നുള്ള ഉപദേശ. മയാ തതമിതം സർവം ജഗദവ്യക്തമൂർത്തിന മത്സ്ഥാനി സർവഭൂതാനി നചാഹം തേഷ്വസ്ഥിത. അർജുന അർജുന നല്ലോണം കേട്ടോളൂ. മയാ തതമിതം സർവം ജഗദവ്യക്തമൂർത്തിന, ഇത് കൃഷ്ണൻ എങ്ങനെ പറയണോ അങ്ങനെ ആത്മജ്ഞാനം വന്നവർക്ക് എല്ലാവർക്കും ഇത് പറയാൻ സാധിക്കണം. എന്നാൽ വ്യാപ്തമാണ് ഈ കാണുന്ന ജഗത്ത് മുഴുവനും. ഞാൻ എങ്ങനെ വ്യാപിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവ്യക്തമൂർത്തിന, എനിക്ക് വ്യക്തമായ ഒരു ഭാവമുണ്ട്. അതാണ് ഈ ശരീരം, പ്രത്യക്ഷ ശരീരം സ്ഥൂലം. അതിൻ്റെ ഉള്ളിൽ അവ്യക്തമായി ആകാശം എന്നതുപോലെ കിടക്കുന്ന ഒരു ഭാവമുണ്ട്. ആ അവ്യക്തമൂർത്തി കൊണ്ടാണ് ഞാൻ എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നത്. എൻ്റെ ശരീരം എല്ലാ ദിക്കിലും വ്യാപിച്ചിട്ടില്ല, ശരീരത്തിലുള്ള ആത്മചേതനയാണ് പ്രകാശിച്ചിരിക്കുന്നത്. ന ച മത്സ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം മത്സ്ഥാനി സർവഭൂതാനി, എല്ലാ ഭൂതങ്ങളും എന്നിലാണ് നിൽക്കുന്നത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഏതുപോലെ? എല്ലാ വിചാരവും വികാരവും ഭാവവും സങ്കല്പവും വികല്പവും എല്ലാം നമ്മുടെ മനസ്സിലല്ലേ. എന്നാൽ മനസ്സ് ഏതെങ്കിലും ഒന്നിലുണ്ടോ? ഏതെങ്കിലും ഒരു ചിന്തയിൽ മനസ്സുണ്ടെങ്കിൽ ആ ചിന്ത പോകുമ്പോൾ മനസ്സും പോവുമല്ലോ, അത് പോണില്ലല്ലോ, ചിന്തയല്ലേ പോണെന്നുള്ളൂ. അപ്പം ചിന്തകളെല്ലാം മനസ്സിലാണ്, വികാരങ്ങളെല്ലാം മനസ്സിലാണ്, പക്ഷേ ഞാൻ ഇതിലൊന്നിലുമില്ല. നജാഹം തേഷ്വസ്ഥിത, ഞാൻ ഇതിലൊന്നിലുമില്ല. ഞാൻ എന്ന് പറയുന്ന സത്താവിശേഷം അതങ്ങനെ അവിടെ നിൽക്കുക, ബാക്കിയുള്ളതൊക്കെ അതിൽ ഉദിച്ചസ്തമിക്കുകയാണ്, ഉദിച്ചസ്തമിക്കുകയാണ് വെള്ളത്തിലെ കുമിള പോലെ. ന ചമത്സ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം, ന ചമത്സ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോപ്പ? ആദ്യം പറഞ്ഞു ഈ കാണുന്നത് മുഴുവൻ ഞാൻ എൻ്റെ അവ്യക്തഭാവത്താൽ വ്യാപിച്ചിരിക്കുകയാണ്, എല്ലാ ഭൂതങ്ങളും എന്നിലാണ്, ഞാൻ ഒന്നിലുമില്ല. പിന്നെ പറയുന്നു നചമസ്താനി ഭൂതാനി, ഭൂതങ്ങളും വാസ്തവത്തിൽ എന്നില്ല, എന്നില്ല.
പശ്യമേ യോഗമൈശ്വരം. എൻ്റെ കൂട്ടരെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പടിപ്പടിയായിട്ട് പറയുകയാണ്. ആദ്യം നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഈ സ്ഥൂല പ്രപഞ്ചം മുഴുവനും ഉണ്ട്. ആ പ്രപഞ്ചത്തിൽ ഞാൻ അവ്യക്ത രൂപത്തിൽ വ്യാപിച്ചിരിക്കുന്നു. എല്ലാം എന്നിലാണ്, പക്ഷേ ഞാൻ ഒന്നിലുമില്ല. ഇവിടെ എന്ത് നശിച്ചു പോയാലും ഞാൻ നശിക്കുന്നില്ലല്ലോ. ചിന്തകളൊക്കെ വന്നത് അസ്തമിച്ചു പോയി, ഒരു മാറ്റവും ഇല്ല എനിക്ക്. അത് കഴിഞ്ഞിട്ട് പറയണു, ഈ ഭൂതങ്ങൾ ഉണ്ടോ ഉണ്ടോ എന്ന് നിങ്ങൾ പറയണ്ടല്ലോ, അതുമില്ലാത്തതാണെന്ന്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കിടന്നുറങ്ങുമ്പോൾ നാം സ്വപ്നം കാണുന്നുണ്ടല്ലോ, ആ സ്വപ്ന ദർശനം മുഴുവനും വാസ്തവമാണോ? ഇല്ലാത്തതിനെയല്ലേ പൊക്കി പിടിക്കണത് സ്വപ്നത്തിൽ? എങ്ങനെ പൊക്കിപ്പിടിച്ചോ അങ്ങനെ അത് താഴത്തും പോയി. എന്നിട്ടോ സ്വപ്നം കണ്ടവൻ മാത്രമാണ് എണീക്കുന്നത്. അപ്പം സ്വപ്ന പ്രപഞ്ചം എങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിലും അനുഭവാനന്തരം ഇല്ലാതെയാണെന്ന് ബോധ്യം വരുന്നുവോ, അതേപോലെ ഈ ജാഗ്രത് പ്രപഞ്ചവും അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിന് സത്തയില്ല. ഇന്ദ്രിയങ്ങളുടെ മുൻപിൽ പ്രകടമാവുന്നു എന്നുള്ളത് ശരി, വാസ്തവത്തിൽ അത് നിൽക്കുന്നില്ല. നിൽക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഉറക്കത്തിൽ നമ്മൾ അത് വിട്ട് കിടന്നുറങ്ങണു? അപ്പോൾ എണീക്കുമ്പോൾ പിടിക്കാനും ഉറങ്ങുമ്പോൾ വിട്ടുകളയാനും അനുവദിക്കുന്നതാണ് പ്രപഞ്ചം എന്ന് വരുമ്പോൾ അതിന് സ്ഥിരതയില്ലല്ലോ, ശാശ്വതത്വം ഇല്ലല്ലോ. അങ്ങനെ ഇല്ലാത്ത ഒരു പൊരുളിനെ ഉയർത്തിപ്പിടിച്ച് കാണിച്ചു തരുന്നതാണ് ഈ പരമാത്മാവിൻ്റെ മായാശക്തി. മായ എന്ന് പറയണത് പരമാത്മാവിൻ്റെ സർഗശക്തിക്കാണ് മായ എന്ന് പറയുന്നത്. അതെങ്ങനെയാ? എന്ത് വേണമെങ്കിൽ അത് ചെയ്യും. ഉള്ളതിനെ ഇല്ലാതെയാക്കാനും ഇല്ലാത്തത് ഉണ്ടാക്കാനും ഉള്ളതിൽ എന്തെങ്കിലും പരിവർത്തനം വരണമെങ്കിൽ വരുത്തണമെങ്കിൽ അതിനും ശക്തിയുള്ളതാണ് ഈ മായ, ഇൻസ്ക്രൂട്ടബിൾ പവർ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ മായാശക്തി കൊണ്ട് ഉണ്ടാക്കി തീർക്കുന്ന പ്രപഞ്ചമാണിത്. ഈ പ്രപഞ്ചത്തിന് സ്ഥായിയായ നിൽപ്പില്ല. സ്വപ്നത്തിൽ എങ്ങനെയോ അതുപോലെയാണ്. ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ, അർജുന പശ്യമേ യോഗമൈശ്വരം, ഇതാണ് എൻ്റെ ഈശ്വരീയമായ യോഗം. യോഗശക്തിയുണ്ട് ഈ പരമാത്മാവിന്. അതുകൊണ്ടാണ് അത് ഇല്ലാത്തതിനെ മുഴുവൻ ഉണ്ടാക്കി ആ ഉള്ളതിൽ എന്തെല്ലാം അനുഭവമുണ്ടോ ആ അനുഭവം മുഴുവൻ പ്രദാനം ചെയ്ത് അവസാനം ടപ്പ് എന്നതൊക്കെ മാച്ചു കളയണത്. അപ്പം സ്വപ്നത്തിൽ ചെയ്താലും ആരായി ചെയ്യണത്? നമ്മൾ. ഉണർന്നതാരാ നമ്മൾ? അതിൽ അനുഭവിക്കുന്നതാരാ? അതേ ഞാൻ. അപ്പം എൻ്റെ അനുഭവമാണ് സ്വപ്നം. അപ്പം അതുപോലെ തന്നെയല്ലേ ജാഗ്രതും? അനുഭവപ്പെടുന്ന വസ്തുക്കൾ സമാനങ്ങൾ, അനുഭവിക്കുന്ന ആൾ ഒന്നേ ഒന്ന്. അപ്പം ആ അനുഭവം മുഴുവനും ഒരുപോലെയല്ലേ ആവൂ? ഭൂതഭൃന്നച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവന. ഭൂതഭൃത്, ഞാൻ ഭൂതങ്ങളെയെല്ലാം ഭരിക്കുന്നവനാണ്. എന്നാലോ ഭൂതങ്ങളിൽ ഒന്നുമില്ല, എല്ലാറ്റിനെയും ഭാവന ചെയ്ത് ഉണ്ടാക്കുകയാണ് ഞാൻ. ഭാവന ചെയ്ത് ഉണ്ടാക്കുകയാണ്. നമ്മൾക്ക് അനുഭവപ്പെടുന്ന പ്രപഞ്ചം അതൊരു ഐഡിയേഷണൽ പ്രപഞ്ചമാണ്, വസ്തുനിഷ്ഠമായ ഒരു പ്രപഞ്ചമല്ല, ഭാവനാത്മകമായ, ഭാവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ഒരു പ്രപഞ്ചമാണ്. അവജാനന്തി മാം മൂഢ മാനുഷീം തനുമാശ്രിതം പരംഭാവമജാനന്തോ മമ ഭൂതമഹേശ്വരം. അവജാനം ദിവാം മൂഢ മാനുഷീം തനുമാശ്രിതം പരംഭാവമജാനന്തോ മമ ഭൂതമഹേശ്വരം. കൃഷ്ണൻ പറയാണ്, ദേവകിക്ക് പുത്രനായി മധുരയിൽ ജനിച്ച് യശോദ വളർത്തി പൈക്കളുടെ കൂടെ നടന്ന് അവസാനം ധനുർയാഗത്തിന് വേണ്ടി അമ്മാമൻ വിളിച്ചപ്പോൾ പോയി, അവിടെയാണ് ജനങ്ങൾ എൻ്റെ ശരിയായിട്ടുള്ള രൂപം ഒരളവ് വരെ മനസ്സിലാക്കിയത്. അപ്പോഴും അച്ഛനെ സാന്ദീപനിയുടെ അടുത്ത് കൊണ്ടുപോയി പഠിപ്പിക്കണം, പൂണോലിടണം എന്നൊക്കെ തോന്നുന്നുണ്ടായി. അപ്പോൾ മനുഷ്യന് അറിവില്ലാത്തതിനാലാണ് മൂഢാഹ അവജാനന്തി മാനുഷീം തനുമാശ്രിതം. മനുഷ്യഭാവം സ്വീകരിച്ചതിൻ്റെ പേരിൽ ആ മനുഷ്യഭാവത്തിൽ ഉൾവ്യക്തിത്വത്തിന് എത്ര കണ്ട് പ്രഭാവമുണ്ട് എന്നവർ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ശരീരം മനുഷ്യൻ്റേതാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ എനിക്കൊരു പരമഭാവമുണ്ട് എന്ന് മനസ്സിലാവണില്ല. ആ പരമഭാവം ഭൂതമഹേശ്വര ഭാവമാണ്. അപ്പം സാധാരണക്കാർക്ക് അത് മനസ്സിലാവുന്നില്ല. കൃഷ്ണൻ പറയുന്നതാണ്, കൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൃഷ്ണൻ്റെ ആ മഹേശ്വര ഭാവം എല്ലാവരും മനസ്സിലാക്കിയില്ല എന്ന്.
சததம் கீர்த்தயந்தோ மாம் யதந்தஸ்ச திருடவிரதாஹ நமஸ்யந்தஸ்ச மாம் பக்த்யா நித்யயுக்தஹ உபாசதே. ஒரு கூட்டம் ஆள்க்காரு அல்லங்கில் பூரிபாகம் ஜனங்களும் இங்கே என்னை மனசிலக்காது கழியுனவரான திக்கரிக்கிறவரான என்னுண்டில் போலும் எப்போழும் பாடிக்கொண்டு பாடிக்கொண்டு திருடவிரதன்மராய் யோகானுஷ்டானம் நடத்தி கொண்டிருக்கிறவருண்டோ நமஸ்யந்தஸ்ச மாம் பக்த்யா நித்யயுக்தா உபாசதே. என்னை பகுமானிச்சு ஆதரிச்சு நமஸ்கரிச்சு கொண்டு யோகசாதன செய்யுனவருண்டோ ஆ செய்யுன கூட்டர் அனன்யாசிந்தயந்தோ மாம் ஏஜனாஹ பர்யுபாசதே தேஷாம் நித்யாபியுக்தானாம் யோகக்ஷேமம் வஹாம்யஹம். இங்கே பஜிக்க ஆசிரிக்கன்னு பரையதில் பிரதானம் அதில் முக்கிய விஷயம் எந்த அனன்யாசிந்தயந்தோ மாம் ஏஜனாஹ பர்யுபாசதே. ஆ செய்ய அனுஷ்டானத்தில் அனன்யத வேணும் அவர்க்கு. குறச்சு காலம் என்னை பஜிச்சு பின் குறச்சு காலம் வேற ஒன்னு பின்னாலே போய் அது கழிஞ்சா தட்டொன்னு மாறி சிவனை பஜிச்சு அது கழிஞ்சா பின் விஷ்ணுவினை பஜிச்சு ரெண்டையும் விட்டு பிரம்மாவின் அடுக்கலுக்கு போய் அது கழிஞ்சிட்டோ ஸ்ரீவித்ய உபாசனையாய் இதா இங்கேயுள்ள வளவும் திரிவும் வதியானோ ஒன்றும் பற்றிய அனன்யாக சிந்தையந்தோ மாம் அனன்யபாவத்தோடு கூடிய என்னை சித்திக்க மாத்தே வேண்டு. நீங்கள் என்னை பூஜிக்கும் வேண்ட சத்கரிக்கும் வேண்ட நிவேத்தியும் தரண்ட பால் பாயசம் வைக்கண்ட ஒன்றும் வேண்ட. அனன்யமாக சிந்திச்சு கொண்டிருக்கணும். ஏஜனாஹ பரியுபாசதே காணுனதில் முழுவதும் ஞானான ஞானாணுன்னு விசாரிச்சு ஞான் என்ன சங்கல்பத்திலும் பாவத்திலும் அனுபவத்திலும் உறச்சு நிற்கணும். அங்கே வந்தால் தேஷாம் நித்யாபியுக்தானாம் அவர்க்கு நிரந்தரமாக என்னோடுள்ள யோஜிப்பாய் யுக்தத்துவாய் யோகக்ஷேமம் மகாமியகம் அங்கேயுள்ளவருட யோகவும் க்ஷேமும் ஞான் பூர்ணமாக நிர்வகிக்காம். ஒரு வலிய வாக்தத்தமானது கிருஷ்ணன். அனன்யாசிந்தயந்தோ மாம் ஏஜனாஹ பர்யுபாசதே தேஷாம் நித்யாபியுக்தானாம் யோகக்ஷேமம் வஹாம்யஹம். ஈஸ்வரனை மாத்திரம் பஜிச்சு கொண்டிருக்கிறவருண்டோ அவருக்கு ஆ ஈஸ்வர பஜனம் கொண்ட எல்லா காரியமும் நடக்குமோ என்னொரு சோதியம் வளர பிரசக்தமான. பிரத்யேகிச்சும் நம்ம பாரதத்தில் ஒரு விசேஷம் தா இவ்வளவு எத்தனை பேரான பக்தியுடைய பேரில் எல்லாம் விட்டு யாத்திர செய்யுனவர் ஒரு ஸ்தலத்து வேறொரு ஸ்தலத்திலேக்கு போகும். கிருஷ்ண கிருஷ்ணா நாராயண நாராயண சிவசிவான்னு பண்ணு நடக்கிறவரு எத்தனை பேருண்டா நீங்கள் விசாரிக்கணும். லட்சக்கணக்கின ஆள்க்காரு இவர் ராஜ்யத்த ஒரற்றத்து மட்டே ஒரு அற்றம் வரை சஞ்சரிக்கணும். கையில் பணம் எடுத்துட்டோன்ன அவரக்க எங்கனையா ஈ காலக்ஷேபம் நடத்தினது எவ்டான பட்சம் எவ்டான யாத்திரக்கூலி எதுச்சால் இது ஆரா மறுபடி பரைய இது ஒரு புண்ணியபூமியானப்பா. அங்கே உள்ளவரை ஒராளும் பட்டி கிடந்து மரிக்க அங்கே ஒரு சம்பவம் உண்டாயிட்ட யோகக்ஷேமம் வஹாம்யஹம் அவருடைய யோகக்ஷேமம் ஞான் நோக்கிக்கொள்ளாம்னு பரைய. நம்ம ஈ ஆசிரமத்தில் யாத்திரிகளாய்ட்டு பலரும் வரும். அது மலையாள பாஷிச்சு கொண்டு நம்ம நாட்டில் உள்ளவருண்டு புறமே நின்று வரவரும் உண்டு ஹிந்துஸ்தானி அங்கேயுள்ள ஆள்க்காரு. அப்போ அவர் எல்லாவரும் வரும்போது இது ஒரு ஞானக்க சன்னியாசிமரானோ எங்களுக்கு அவரோடு இத்திரி அனுபவம் சொதவே கூடுதலா எந்தெங்கிலும் அவருடைய யாத்திரக்கு கொடுத்தாக்கும் ஆஹாரம் கழிக்கணுண்டி கழிச்சு போகான் பரையும் பிக்ஷ கழிச்சு அவர் வந்தவரக்க ஒரு நேரெங்கிலும் ஆஹாரம் கழிச்சு பிக்ஷ கழிச்சிட்டே போகலு. அப்போ எந்தெங்கிலும் அவருக்கு போய் வரான செலவோ மட்டு செலவினோ குறச்சு பைசையும் ஞாபகம் கொடுக்காது. அப்போ ஞாபக பலப்பழும் ஆலோசிக்கும் சில திவசம் மூணு நாலு அஞ்சு ஆறு ஆளக்கோ வரும் எங்கேயாது இதுக்கே நடக்கணே நடக்கணும் ஞாபக பலப்பழும் ஆலோசிக்கும். ஈ யாத்திரிகளை கண்டால் எங்களுக்கு வலிய ஒரு பாவ மகிமையான அதை பற்றி தோணாறது. அப்போ இவட எந்தெங்கிலும் நடந்தால் ஈ வர்த்தமானம் இந்தியில் முழுத்தும். நம்மளிவிட இங்கே ஒரு ஆசிரமண்டு அப்படின் நீங்கள் பொக்கோளூ பொக்கோளூ அப்படி போயால் இன்னது செய்யும் இன்ன இங்கே வர்த்தமானம் நியூஸ் பேப்பரினும் சானலினும் இத்த இஃபெக்டீவ்னஸ் உண்டு தோணுல. ரிஷிகேஷ ஹரித்வார முதலாயிட்டுள்ள ஸ்தலத்தொக்க இவடத்த வர்த்தமானம் பண்ணு. அப்போ இவருக்கு ஒரு வலிய கம்யூனிக்கேஷனும் உண்டு ஈ ஆள்க்காருக்கு
അതിലെങ്കിലും അവർക്കൊരു സഹജ സോഷ്യൽ ഭാവമുണ്ടല്ലോ, സൗഹൃദം. ഈ ഈശ്വരൻ്റെ പേരിൽ, നമ്മുടെ ഭക്തിയുടെ പേരിൽ ഇങ്ങനെ തീർത്ഥാടനം ചെയ്യുന്ന ആൾക്കാർ തോന്നണ്ടേപ്പാ മനുഷ്യ മനസ്സിൽ. അങ്ങനെയുള്ള ആൾക്കാർ ഇനിയുണ്ടപ്പാ. അതിലെ സാധാരണക്കാരൊക്കെ ഒരു നിലയ്ക്ക് സാധാരണക്കാരാവും, എന്നാൽ അതിൽ പഠിച്ചവരും സമ്പന്നരും സംസ്കാരമുള്ളവരും അവരെയും കാണാം ഇതിനിടയിൽ. എങ്ങനെയാണ് ഇവർ നടക്കുന്നത്? പിന്നെ ഇവരുടെ സഞ്ചാരം, ഇവർ കാൽനടയായി യാത്ര ചെയ്യുമ്പോൾ ഇവർക്ക് സൂക്കേടേ ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം 10, 15, 20 കിലോമീറ്റർ നടക്കുമ്പോൾ ശരീരത്തിന് വേണ്ട എക്സസൈസായി അവരുടെ ഹാർട്ടും അവരുടെ ലങ്സും. പിന്നെ അവർ പോകുന്ന സ്ഥലമൊക്കെ മിക്കവാറും ശുദ്ധവായുവായിരിക്കും. വളരെ വിശേഷപ്പെട്ടതാണ് ദേശസഞ്ചാരം. അപ്പോൾ ഈ കൃഷ്ണൻ പറഞ്ഞതിന് വലിയൊരു പ്രസക്തിയാണ് ഞാനിതിൽ കാണുന്നത്. തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം വഹാമ്യഹം. അവരുടെ യോഗക്ഷേമം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഉള്ളത് വേണ്ടതുപോലെ പരിപാലിക്കുന്നതിനാണ് ക്ഷേമം, പോരാത്തത് കൂട്ടിച്ചേർക്കുന്നതിനാണ് യോഗം. അപ്പോൾ അവരുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അത് ഞാൻ സംരക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. അവർക്ക് അവരുടെ ജീവിതത്തിന് പോരാത്തത് എന്തെല്ലാം ഉണ്ടോ, അവരുടെ ഭക്തി തന്നെ, അവരുടെ യോഗാനുഷ്ഠാനം തന്നെ കൂടുതൽ ശക്തമാവാൻ എന്തെല്ലാം വേണമോ അത് ഞാൻ പ്രദാനം ചെയ്യുന്നു എന്നിട്ട് പറയുകയാണ്. എല്ലാവരും ഇങ്ങനത്തെവരല്ല. മറ്റുള്ളവരുടെ സ്ഥിതി ഒരു താരതമ്യ പഠനം നടത്തി ആ വൈരുദ്ധ്യം കാണിച്ചു കൊടുക്കുക. യാന്തി ദേവവ്രതാദേവാൻ പിതൃന്യാന്തി പിതൃവ്രതാഹ പിതൃന്യാന്തി പിതൃവ്രതാഹ ഭൂതാനി യാന്തി ഭൂതേജ്യാഹ യാന്തി മദ്യാജിനോപിമാം. ഇവിടെയാണ് മനുഷ്യൻ്റെ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. യാന്തി ദേവവ്രതാദേവാൻ, ദേവന്മാർ എന്നുള്ള ഒരു സങ്കല്പത്തിൽ ദേവന്മാരെ പൂജിക്കുന്നവരുണ്ട്. 33 കോടി ദേവന്മാരാണ് നമുക്ക്. അങ്ങനെ പൂജിക്കുന്നവരുണ്ട്. പിതൃന്യാന്തി പിതൃവ്രതാഹ, പൂർവികരെ പൂജിക്കുന്നവരുണ്ട്. അപ്പം പറയാണ്, ദേവന്മാരെ പൂജിക്കുന്നവർ ദേവത്വം പ്രാപിക്കുന്നു, പിതൃക്കളെ പൂജിക്കുന്നവരോ പിതൃക്കളുടെ അടുക്കിലേക്ക് ചെല്ലണു. ഭൂതാനിയാന്തി ഭൂതേജ്യാഹ, ഇത് വിട്ട ഭൂതങ്ങളായിട്ടുള്ള ചിലതിനെയൊക്കെ ദൈവമാണെന്ന് കണക്കാക്കി പൂജിക്കുന്നവരുണ്ടല്ലോ, അവിടേക്ക് ചെല്ലണു. നേരെ മറിച്ച് യാന്തി മദ്യാജിനോപിമാം, പരമാത്മാ പരമേശ്വരൻ മഹേശ്വരൻ എന്നിങ്ങനെ ഒരു വലിയ അർത്ഥത്തിലും വ്യാപ്തിയിലും ഭഗവാനെ കണ്ടുകൊണ്ട് എല്ലാം അടങ്ങുന്നതാണ് ഈശ്വരൻ എന്ന് വിചാരിച്ച് ആ സർവവ്യാപക ഭാവത്തോടുകൂടി ഭജിക്കുന്നവരുണ്ടല്ലോ, അവർ ആ ഭാവവും കൈവരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആരെ ഭജിക്കുന്നു എന്നുള്ളതിനാണോ പ്രാധാന്യം, അതോ ആ ഭജനയുടെ പേരിൽ മനസ്സിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതോ? ദേവന്മാരെ ഭജിക്കുമ്പോൾ ദേവന്മാർ മനസ്സിനെ ഇടിക്കും, പിതൃക്കളെ ഭജിക്കുമ്പോൾ പിതൃക്കളെ ചൊല്ലിയെടുക്കാം, ഭൂതങ്ങളെ ഭജിക്കുമ്പോൾ ഭൂതങ്ങളെ ചൊല്ലിയുള്ള അടുക്കം, ഈ എല്ലാ ഇടുക്കവും പോണു സർവേശ്വരനെ ഭജിക്കുമ്പോൾ. അപ്പോൾ സാർവത്രികതയോ സർവവ്യാപിത്വമോ അവർക്ക് വരുന്നു അവർക്ക്. ഇതൊക്കെ മനസ്സ് രചിക്കുന്നതാണ്. ഇനി എന്നെ ഭജിക്കുന്നതിന് എന്തെല്ലാം ആരാധനാക്രമങ്ങളുണ്ടോ അതിൽ പൂജ സത്കാരം നിവേദ്യം ഇങ്ങനെ പലതും ഉണ്ടല്ലോ. നല്ല മാല കെട്ടിച്ചാർത്ത അത് താമരപ്പൂ കൊണ്ടുള്ള മാല, അത് ചെന്താമരയാവാം അല്ല വെള്ളത്താമരയാവാം, ഇങ്ങനെ പലതും ഉണ്ടല്ലോ. അദ്ദേഹം പറയാണ്, ആ ചോദ്യം വേണ്ടാന്ന്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രയതാത്മനഃ. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രയതാത്മനഃ. ഒറ്റ തിരിഞ്ഞ് നിൽക്കുന്ന ഒരു ശ്ലോകമാണ് അത്, മിന്നിത്തിളങ്ങുന്ന ശ്ലോകമാണ്. ഇതൊക്കെ നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ച് നമ്മളെ പല വിധത്തിലുള്ള ആചാരാനുഷ്ഠാന മന്ത്രങ്ങളുടെ ഉള്ളിലും കോമൺ ആയിട്ട് ഇത് ചെലുത്തിയിട്ടുണ്ട്. പത്രം പുഷ്പം ഫലം തോയം, ഒന്നല്ലെങ്കിൽ മറ്റൊന്നെന്ന് ഇങ്ങനെ ക്രമത്തിൽ പറയുക. പത്രം എന്തെങ്കിലും ഒരു ഇല, അതാണല്ലോ തുളസി. പുഷ്പം പൂക്കൾ അനവധിയുണ്ട്, എന്ത് പൂ വേണമെങ്കിൽ ആവാം, ചെമ്പരത്തി പൂ മുതൽക്ക് തുടങ്ങാം, നന്ദ്യാരവട്ട. ഫലം വാഴപ്പഴം മിനിമം, എന്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിവേദിക്കാം. ഇതൊന്നുമില്ലെങ്കിലോ തോയം വെള്ളം.
അപ്പം എനിക്ക് ഇലയായാലും പൂവായാലും പഴമായാലും വെള്ളമായാലും യോ മേ ഭക്തിയാപ്രയച്ഛതി, ആരാണോ എനിക്ക് ഭക്തിയോടുകൂടി തരുന്നത്, ഇവിടെ ഈ തരുന്ന സാധനത്തിനോ മുഖ്യത്വം അതോ എങ്ങനെ തരുന്നു എന്നുള്ള ആ ഭക്തിക്കോ മുഖ്യത്വം, നിങ്ങളത് ചിന്തിച്ച് മനസ്സിലാക്കണം. അങ്ങനെ ഭക്തിയോടുകൂടി തരുമ്പോൾ തദ്ഹം ഭക്തിയുപഹൃതം, അങ്ങനെ തരുന്ന ആ ഭക്തി ഉപഹാരത്തെ വെറുതെ അങ്ങനെ പത്രം പുഷ്പം ഫലം തോയം തന്നാൽ അതൊരു ഉപഹാരമേ ആയുള്ളൂ. ആ ഉപഹാരം എനിക്ക് വേണ്ട, അത് നിൽക്കുന്നിടത്ത് നിന്നോട്ടെ, അത് അവിടുന്ന് പറിച്ച് ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ പേരിൽ എൻ്റെ മുൻപിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല. എൻ്റെ മുൻപിൽ വയ്ക്കുമ്പോൾ അത് ഭക്തി ഉള്ളിൽ ഉളവാക്കി ആ ഭക്തി പുരട്ടി തരുന്നതിനാണ് അങ്ങനെ ഒരു പദാർത്ഥം എടുക്കുന്നത്. അപ്പോൾ ആ പദാർത്ഥം എടുത്ത് മന്ത്രങ്ങളോ തന്ത്രങ്ങളോ ഒക്കെ ഉപയോഗിച്ച് ഭക്തി അങ്ങോട്ട് പുരട്ടി തരികയാണെങ്കിലോ തദ്ഹം ഭക്തി ഉപഹൃതം അശ്നാമി, ആ ഭക്തി ഉപഹാരമാക്കി അതിനെ ഞാൻ വളരെ ആഗ്രഹത്തോടുകൂടി വാരിക്കോരി തിന്നുന്ന പോലെ തിന്നുന്നു. പ്രയതാത്മന, ഈ തരുന്ന ആൾക്ക് നല്ല നിയന്ത്രണവും നിഷ്ഠയും വേണം. ആ ആളുടെ ജീവിതം എത്രത്തോളം സദാചാരബദ്ധമാണ്, ഇന്ദ്രിയതലത്തിലും വാക്തലത്തിലും മനസ്സ്തലത്തിലും ബുദ്ധിതലത്തിലും ഒക്കെ വേണ്ടത്ര നിയന്ത്രണം, ആചാരം, അനുഷ്ഠാനം, സദാചാരമൊക്കെ ഉണ്ടോയെന്ന്. അങ്ങനെയുള്ള ആളുടെ ആണെങ്കിൽ ഞാനത് നല്ലപോലെ കഴിക്കുന്നു. അപ്പോൾ എനിക്ക് കഴിക്കാൻ കിട്ടുന്നത് ഭക്തിയാണ്, ഉപഹാരങ്ങളൊക്കെ അവിടെ ബാക്കി വയ്ക്കുന്നു. ഭഗവാന് കൊടുത്ത പുഷ്പങ്ങളില്ലാതെയാവുന്നുണ്ടോ, ഫലങ്ങളോ പാൽപ്പായസമോ ഒക്കെയോ ഒന്നുമില്ലാതെയാവുന്നില്ല, ഒന്നുമില്ലാതെയാവുന്നില്ല, അതൊക്കെ അങ്ങനെ ഇരിക്കുന്നു, ബാക്കിയുള്ളവർക്ക് കൊടുക്കണം പകർച്ചയായിട്ടും മറ്റു വിധത്തിലും. അപ്പം ഭഗവാന് കിട്ടുന്നത് എന്താ, ആ ഭക്തി മാത്രമാണ്. അപ്പം ഭക്തി ഉണ്ടാക്കി പുരട്ടി തരാൻ വേണ്ടിയിട്ട് ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്കാണ് ഈ പദാർത്ഥങ്ങളും ഈ സമ്പ്രദായങ്ങളും ഒക്കെ ഉപകരിക്കുന്നത്. ഈ ഭക്തി വളരുന്നതോ മനസ്സിലാണ്. മനസ്സിൽ ഭക്തി വളരാൻ തുടങ്ങിയാൽ ഈ വസ്തുക്കളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഭഗവാനോട് ഭക്തി തോന്നി തുടങ്ങിയാൽ പിന്നെ ഈ പത്രം പുഷ്പം ഫലം തോയൊക്കെ എന്തിനാ? എവിടെ ഇരുന്നാലും എത്ര ക്വാപി നിഷദ്യ യാദവകുലോത്തം സസ്യ കംസദ്വിഷ സ്മാരം സ്മാരമഖം ഹരാമി തദലം മന്യേക്കി മന്യേനമേ. എവിടെയെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് ഞാൻ ശ്രീകൃഷ്ണൻ വിചാരിച്ചോളാം വിചാരിച്ചോളാം വിചാരിച്ചോളാം, വെരിങ്ങി വേറെ സന്ധ്യാവന്ദനോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും വേണ്ട, നിങ്ങൾക്കൊക്കെ ഞാൻ നമസ്കാരം പറഞ്ഞ് വിട പറയുന്നു എന്ന് പറയുക ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ.